നമസ്കാരം. എല്ലാ മാസങ്ങളിലും വരാറുള്ള ഒരു ശുഭമുഹൂർത്തത്തെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ മുഹൂർത്തത്തിൽ നിങ്ങളുടെ കടബാധ്യതകളെല്ലാം തീർന്നു കിട്ടാനായി ഈ സമയം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. എല്ലാ മാസങ്ങളിലും വളരെ ശുഭകരമായ ചില മുഹൂർത്തങ്ങളുണ്ട്. അതിലൊന്നിനെയാണ് മൈത്രി മുഹൂർത്തം എന്ന് വിശേഷിപ്പിക്കുന്നത്. പണവും മറ്റ് കടങ്ങളും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സമയത്ത് കടം കൊടുത്തയാൾക്ക് നമ്മൾ കൈപ്പറ്റിയ തുകയുടെ ഒരു ചെറിയ ഭാഗം മാറ്റിവെച്ചതിന് ശേഷം നിങ്ങളാൽ കഴിയുന്ന വിധം, അത് 10ഓ 20ഓ 100ഓ, നിങ്ങളാൽ കഴിയുന്ന ചെറിയൊരു തുക മാറ്റിവെച്ചതിന് ശേഷം ഭക്തിയോടെ ഇനി പറയുന്ന പൂജകൾ ചെയ്താൽ മതി. ബാക്കി തുക അടയ്ക്കാനുള്ള എളുപ്പവഴി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നതും ഇതിൽ അനുഭവസ്ഥരായ പലരും അഭിപ്രായപ്പെടുന്നതും. എന്നാൽ നമ്മൾ ഉറച്ച വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ചെയ്താൽ മാത്രമേ ഇതിന് ഫലം ലഭിക്കുകയുള്ളൂ എന്നാണ് ഗുരുക്കന്മാർ അഭിപ്രായപ്പെടുന്നത്. നമ്മുടെ ഈ ലോകത്ത് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ പണം അത്യന്താപേക്ഷിതമാണ്. പണം ഇല്ലാത്തവർക്ക് ലോകമില്ലെന്നാണ് പല പണ്ഡിതന്മാരുടെയും അഭിപ്രായം. വരുമാനം കുറയുകയും ചെലവ് കൂടുകയും ചെയ്യുമ്പോൾ ആവശ്യാനുസരണം വായ്പ എടുക്കുന്നത് നമ്മുടെ ഇടയിൽ സർവ്വസാധാരണമാണ്. എന്നാൽ കടം ഒരു സാമ്പത്തിക ബാധ്യത മാത്രമല്ല, മനുഷ്യൻ്റെ മനസ്സമാധാനം നശിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. വാങ്ങിയ കടം കൊടുത്തു തീരും വരെ നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നതായിരിക്കും. ചില കടങ്ങൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ അടച്ചു തീർക്കുകയും എന്നാൽ ചില കടങ്ങൾ എത്ര അടച്ചാലും തീരാത്ത തലവേദനയായി മാറുകയും ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നമ്മളിൽ പലരും കടക്കിണിയിൽ പെട്ടുപോകുന്നത്. ഒരിക്കൽ കടക്കിണിയിൽ പെട്ടുപോയാൽ പിന്നെ നാലുപാടും കടം വരികയല്ലാതെ അതിൽ നിന്നൊരു മോചനം അസാധ്യമാണ്. എന്നാൽ ഇതുപോലെ കടക്കിണിയിൽ ചെന്ന് പെട്ടുപോയവർക്കും കടം കാരണം മനസ്സമാധാനം നഷ്ടപ്പെട്ടവർക്കും വളരെ ലളിതമായ ഒരു പ്രതിവിധിയുണ്ട്. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഏപ്രിൽ മാസത്തെ മൈത്രി മുഹൂർത്തം എന്നാണെന്ന് നമുക്ക് നോക്കാം. ചില മാസങ്ങളിൽ 1ഓ 2ഓ 3ഓ മൈത്രി മുഹൂർത്തങ്ങൾ വരാറുണ്ട്. ഈ ഏപ്രിൽ മാസത്തിൽ ഒരേ ഒരു മൈത്രി മുഹൂർത്തമാണ് ഉള്ളത്. മൈത്രി മുഹൂർത്തത്തിൽ ഭക്തിയോടുകൂടി പൂജകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ കടം വീട്ടുന്നതിന് നമ്മുടെ ചില മാനസിക പ്രചോദനവും പരിശ്രമവും അത്യന്താപേക്ഷിതമാണ്. കേതുവിൻ്റെ പ്രീതിയുണ്ടെങ്കിൽ ഏത് പ്രശ്നത്തിൻ്റെയും തീവ്രത കുറയുമെന്നാണ് വിശ്വാസം. അതോടൊപ്പം ചൊവ്വയുടെ പ്രീതിയും ഈ സമയത്ത് ലഭ്യമാകുന്നതാണ്. ഇത് നമ്മുടെ കടങ്ങൾ തീർന്നു കിട്ടാൻ കാരണമാകുമെന്നാണ് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നത്. മൈത്രി മുഹൂർത്ത കാലം മാനസിക വിഷമതകൾക്ക് ആശ്വാസം നൽകുന്നു. കടക്കിണിയിൽ അകപ്പെട്ടവരെ മോചിപ്പിക്കാനുള്ള സമയമാണ് ഈ മൈത്രി മുഹൂർത്തകാലം എന്നാണ് പറയപ്പെടുന്നത്. ഓരോ മാസത്തിലും വരുന്ന അനിഴ നക്ഷത്രത്തിലും അശ്വതി നക്ഷത്രത്തിലുമാണ് ഈ മുഹൂർത്തകാലം വരുന്നതെന്നാണ് വിശ്വാസം. എന്നാൽ ഓരോ മുഹൂർത്തകാലവും വിവിധ സമയങ്ങളിലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനിയും ഈ മാസത്തെ മൈത്രി മുഹൂർത്തം വരുന്നത് ഏപ്രിൽ 10 തിങ്കളാഴ്ച രാത്രി 8:38 10:50 മധ്യയുള്ള ശുഭമുഹൂർത്തത്തിലാണ്. നിങ്ങൾക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ മാസത്തെ മൈത്രി മുഹൂർത്തം രാത്രി വരുന്നത് മൂലം എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ കടങ്ങൾ തീർന്നു കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഒരു വെള്ള കവർ എടുക്കുക. അതിൽ നിങ്ങൾ ആർക്കാണോ പണം കൊടുക്കാനുള്ളത് അവരുടെ പേര് എഴുതുക. ബാങ്ക് ലോണാണ് കൊടുക്കാനുള്ളതെങ്കിൽ ബാങ്കിൻ്റെ പേര് എഴുതിയാൽ മതിയാകും. ഒന്നിൽ കൂടുതൽ കടങ്ങളുണ്ടെങ്കിൽ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം കവറുകൾ എടുക്കുക. ഓരോന്നിലും പണം കൊടുക്കാനുള്ള ഓരോരുത്തരുടെയും പേര് എഴുതിയാൽ മതി. ഇനി നിങ്ങളുടെ കൈവശമുള്ള ഒരു ചെറിയ തുക ഇതിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ കടം എത്ര വലുതാണെങ്കിലും വിഷമിക്കേണ്ട. കയ്യിലുള്ള പണത്തിൽ നിന്നും ഒരു ചെറിയ തുക എടുത്താൽ മതി. അത് 20ഓ 50ഓ 100ഓ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചെറിയ തുക ഇതിൽ നിക്ഷേപിക്കാവുന്നതാണ്. എന്നിട്ട് ആദ്യം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. കാരണം ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും തടസ്സങ്ങൾ മാറ്റുന്നത് ഗണപതി ഭഗവാനാണല്ലോ. അടുത്തത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രാർത്ഥിക്കണം. ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയാണ്. അതുകൊണ്ടാണ് സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. അതിനുശേഷം പരമശിവനെയും കുടുംബദേവതകളെയും മനസ്സിൽ ആരാധിച്ച് പണമടങ്ങുന്ന കവർ പൂജാമുറിയിലോ നമ്മൾ സാധാരണയായി പണം സൂക്ഷിക്കാറുള്ള അലമാരിയിലോ പെട്ടിയിലോ വയ്ക്കുക.
ഒരു തവണ ചെയ്തപ്പോൾ ഫലം ലഭിച്ചില്ല എങ്കിൽ അതിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. വീണ്ടും അടുത്ത മുഹൂർത്തത്തിൽ ഇത് ചെയ്യാവുന്നതാണ്. തുടർച്ചയായി ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം ലഭിക്കുമെന്നാണ് ഗുരുക്കന്മാരും അനുഭവസ്ഥരും അഭിപ്രായപ്പെടുന്നത്. വിശ്വാസത്തോടെയും ഭക്തിയോടെയും ഇങ്ങനെ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ കടം തീർന്നു കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ കവറിലുള്ള പണം ഒരിക്കലും നിങ്ങളുടെ ചിലവിനായി എടുക്കാൻ പാടില്ല. അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ ഈ പണം നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അന്നദാന സംരംഭത്തിന് സംഭാവനയായി നൽകുകയോ ചെയ്യണമെന്നാണ് ഇതിൻ്റെ ആചാരം. നന്ദി, നമസ്കാരം.